പറക്കും പക്ഷികളെ പോലെ നടക്കാൻ അങ്ങനെ ജനങ്ങളെ അനുവദിക്കാൻ സാധിക്കില്ലെന്ന് ഒരു ഭാഗത്ത് കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഐടി നിയമം. അത് സാധിക്കില്ല, അത് അവരുടെ സ്വകാര്യത വരെ ബാധിക്കുമെന്ന് വാട്സാപ്പിന്റെ വാദം. വാട്സാപ്പും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള നിയമയുദ്ധം തുറന്നിടുന്നത് സ്വകാര്യതയെക്കുറിച്ചും നിയന്ത്രണങ്ങളെക്കുറിച്ചുമുള്ള ഗൗരവകരമായ ചോദ്യങ്ങളാണ്. പുതിയ ഐ ടി ചട്ടം നടപ്പാക്കുന്നതോടെ സ്വകാര്യത തകരുമെന്ന് വാട്സാപ്പ് വാദിക്കുമ്പോൾ നിയന്ത്രണങ്ങൾ ക്രമസമാധാനപരമായി പാലിക്കണമെന്ന് കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട്. സ്വകാര്യത പരമപ്രധാനമാണെന്നതിൽ സംശയമില്ല. എന്നാൽ അതിൻ്റെ പേരിൽ നിയന്ത്രണമേ പാടില്ലെന്ന് വയ്ക്കാനും സാധിക്കില്ല. ഇവിടെ സ്വകാര്യതയും നിയന്ത്രണവും തമ്മിലുള്ള തുറന്ന പോര് നടക്കുമ്പോൾ ജയം ആർക്കൊപ്പും? ഈ വിഷയമാണ് ഇന്ന് ന്യൂസിൻ്റെ അടുത്ത് ചർച്ച ചെയ്യുന്നത്. ഏവർക്കും സ്വാഗതം. നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനായി February 25, 2021 ഇന്റർമീഡിയറ്റ് ഗൈഡ്ലൈൻസ് ആൻഡ് ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഡ് വിജ്ഞാപനം ചെയ്തത്. ഇത് നടപ്പിലാക്കാൻ 3 മാസം സമയവും നൽകി. ഇന്ത്യയിൽ താമസിക്കുന്നവരെ ചീഫ് കംപ്ലയൻസ് ഓഫീസർ, ഗ്രീവൻസ് ഓഫീസർ എന്നിവരായി നിയമിക്കുക, പരാതികൾ സംബന്ധിച്ച പ്രതിമാസ റിപ്പോർട്ട്, രാജ്യസുരക്ഷ പോലെയുള്ള വിഷയങ്ങളിൽ സന്ദേശങ്ങളുടെ ഉറവിടം കണ്ടെത്താൻ സംവിധാനം, അതായത് ട്രേസബിലിറ്റി തുടങ്ങിയ ചട്ടങ്ങളാണ് നിർദ്ദേശിച്ചത്. ട്രേസബിലിറ്റി പോലെയുള്ള പല സർക്കാർ നിർദ്ദേശങ്ങളിലെയും അപ്രായോഗികതയും സുതാര്യതയില്ലായ്മയും പരിഹരിച്ചേ തീരൂ. എന്നാൽ ഇതിൻ്റെ പേരിൽ ചട്ടങ്ങൾ പാലിക്കാനേ തയ്യാറല്ല എന്ന കമ്പനികളുടെ നിലപാട് ജനാധിപത്യപരമല്ല. നിയമം 3 മാസത്തിനുള്ളിൽ നടത്താനുള്ള സാവകാശം നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ 3 മാസം കഴിഞ്ഞിരിക്കുന്ന വേളയിൽ യാതൊരു കാരണവശാലും അത് നടപ്പാകില്ല എന്ന് തീരുമാനിക്കുന്ന കമ്പനികൾക്ക് കർശന നിർദ്ദേശങ്ങളും അവസാനത്തെ താക്കീതുമായിട്ടാണ് കേന്ദ്ര സർക്കാർ കുറ്റപത്രം ഇറക്കിയിരിക്കുന്നത്. വാട്സാപ്പും ട്വിറ്ററും പോലെയുള്ള സമൂഹ മാധ്യമങ്ങൾ ഈ നിയമങ്ങൾ അംഗീകരിക്കാൻ ഇപ്പോഴും പ്രയാസപ്പെടുകയാണ്. അത് വളരെ വലിയ രീതിയിൽ ജനങ്ങളുടെ സുതാര്യതയെ ബാധിക്കും എന്നാണ് ഈ കമ്പനികൾ അവകാശപ്പെടുന്നത്. അവരുടെ പ്രൈവസിയെ തന്നെ നഷ്ടപ്പെടുത്തും എന്നും അവർ പറയുന്നുണ്ട്. പ്രൈവസി വളരെ വലിയൊരു ഘടകമാണ് എന്ന് കരുതി ജനാധിപത്യമായ രീതിയിൽ കമ്പനികൾ വെച്ചു പുലർത്താത്തത് ക്ഷമിക്കാൻ സാധിക്കില്ല. കേന്ദ്ര സർക്കാർ പറയുന്നത് നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന് കാണിച്ചുകൊണ്ട് വാട്സാപ്പ് നിയമയുദ്ധത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഡൽഹി ഹൈക്കോടതിയിൽ ഇതിനെതിരെ അവർ കേസും കൊടുത്തു. നിയമയുദ്ധത്തിലേക്ക് വാട്സാപ്പും ബാക്കിയുള്ള സമൂഹ മാധ്യമങ്ങളും കേന്ദ്ര സർക്കാരും നീങ്ങുന്നു. ഇങ്ങനെ ഒരു പ്രധാന വിഷയം വരുമ്പോൾ വലയിലാകുന്നത് ജനങ്ങളുമാണ്. ഈ ആപ്പുകളെല്ലാം ജനങ്ങളുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന ഒന്നാണ്, അവരുടെ ജോലിയെയും. അതുകൊണ്ട് ഇവർ തമ്മിൽ നിയമയുദ്ധത്തിലേക്ക് പോകുമ്പോൾ ബാധിക്കപ്പെടുന്നത് ഓരോ സാധാരണക്കാരനായ ജനങ്ങൾ. രണ്ട് വള്ളത്തിൽ കാല് വയ്ക്കുന്ന രീതിയാണ് വാട്സാപ്പ് സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ സ്വകാര്യതയ്ക്കായി മുറവിളി കൂട്ടുന്ന വാട്സാപ്പ് ഈ ആഴ്ചകൾക്ക് മുൻപ് തങ്ങളുടെ പുതിയ സ്വകാര്യതാ നയം അംഗീകരിച്ചില്ലെങ്കിൽ അക്കൗണ്ടുകൾ റദ്ദാക്കുമെന്നുവരെ ഭീഷണി മുഴക്കിയിരുന്നു. അതേ വാട്സാപ്പ് ഇപ്പോൾ രണ്ട് വള്ളത്തിൽ കാലുകുത്തുന്നതിൻ്റെ ചേതോവികാരം മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഈ തീരുമാനം പിന്നീട് റദ്ദാക്കിയെങ്കിലും തങ്ങളുടെ നയം നടപ്പാക്കുന്നതിൽ വില്ലൻ സമീപനം തന്നെയാണ് വാട്സാപ്പ് ഒരു ഘട്ടത്തിൽ സ്വീകരിച്ചത്. അത് ഓരോ ജനങ്ങളെയും കൊണ്ട് അവർ പാലിക്കുകയും ചെയ്തിരുന്നു. വാട്സാപ്പിൻ്റെ നയം രാജ്യത്തെ ജനങ്ങൾ പരിഭാവനമായി കാണുന്ന പല മൂല്യങ്ങളോടുമുള്ള വെല്ലുവിളിയാണെന്നായിരുന്നു കേന്ദ്ര സർക്കാർ അന്ന് ശബ്ദമുയർത്തിയിരുന്നത്. അതേ വാട്സാപ്പ് തന്നെയാണ് ഇപ്പോൾ അവരുടെ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്ന സുരക്ഷാ പൂട്ട് ദുർബലമാകുമെന്ന് ചൂണ്ടിക്കാട്ടി ഇപ്പോൾ കേന്ദ്രത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ഒരാൾ അയക്കുന്ന മെസ്സേജ് മറ്റ് ഏതൊരു വ്യക്തിക്കാണ് പോകുന്നതെന്ന് ഇരുവരും മാത്രമേ അറിയുകയുള്ളൂ, മൂന്നാമതൊരാൾ അറിയില്ല. അതിപ്പോൾ എത്ര വലിയ വിഷയമാണെങ്കിൽ പോലും ഇത് സ്വകാര്യതയെ ബാധിക്കുമെന്ന് വാട്സാപ്പ് ഊന്നി ഊന്നി പറയുന്നു. ജനറൽ ഡേറ്റാ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ അഥവാ GDPR എന്ന ശക്തമായ വിവര സുരക്ഷാ നിയമമുള്ള യൂറോപ്പിൽ പോലും പുതിയ സ്വകാര്യതാ നയം അംഗീകരിക്കാത്തവരെയും വാട്സാപ്പ് ഉപയോഗിക്കാൻ അനുവദിക്കുന്നു എന്നതാണ് ഏറ്റവും വിചിത്രമായ കാര്യം. യൂറോപ്പിലെ നയം എന്തുകൊണ്ട് ഇന്ത്യയിലും നടപ്പിലാക്കിക്കൂടാ എന്ന ചോദ്യവും ഇവർ ഉയർന്നിരുന്നു. GDPR പാലിക്കാൻ തയ്യാറാകുന്ന കമ്പനികൾക്ക് ഇന്ത്യയിലെ നിയമങ്ങൾ പാലിക്കേണ്ട ബാധ്യതയും ഇതോടെ വന്നു ചേരും.
സ്വകാര്യതയ്ക്കായി വാദിക്കുന്ന വാട്സാപ്പ് തന്നെ ഉപയോക്താക്കളുടെ വിവരങ്ങൾ മാർക്കറ്റിംഗിനായി മാതൃ കമ്പനിയായ ഫേസ്ബുക്കിന് നൽകുന്നത് വൈരുദ്ധ്യമാണെന്നും കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതുപോലെ വാട്സാപ്പിന്റെ രണ്ട് വള്ളത്തിൽ കാലു വയ്ക്കുന്ന നിലപാടുകൾ തന്നെയാണ് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവർക്കെതിരെ നിയമയുദ്ധത്തിനും ഇറങ്ങുന്നത്. ഒരൊറ്റ വരിയിൽ പറഞ്ഞു തീർക്കാം ഇത്. അയക്കുന്നയാൾക്കും ലഭിക്കുന്നയാൾക്കും മാത്രം വായിക്കാവുന്ന തരത്തിൽ സന്ദേശങ്ങൾക്ക് കൂട്ടിടുന്ന എൻക്രിപ്ഷനെ പുതിയ ചട്ടം ദുർബലപ്പെടുത്തുന്നെന്നാണ് വാട്സാപ്പിൻ്റെ ഒറ്റവരിയിലെ വാദം. രാജ്യസുരക്ഷ, പൊതുക്രമം, രാജ്യങ്ങളുമായുള്ള സുഹൃത്ത് ബന്ധം എന്നിവയെ ബാധിക്കുന്ന കുറ്റകൃത്യം, പീഡനം, ലൈംഗികത പ്രകടിപ്പിക്കുന്ന ഉള്ളടക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു സന്ദേശത്തിൻ്റെ ആദ്യ സൃഷ്ടാവ് അഥവാ ട്രേസബിലിറ്റിയെ കണ്ടെത്താൻ സഹായിക്കുമെന്നാണ് സർക്കാരിൻ്റെ ചട്ടം. ഇതും സർക്കാരിൻ്റെ ഒറ്റവരിയായി തീർക്കാം. എന്നാൽ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഈ ട്രേസബിലിറ്റിക്കും പിന്നിലുണ്ട് ചില പ്രശ്നങ്ങളും കുഴപ്പങ്ങളും. വാട്സാപ്പ് രണ്ട് വെള്ളത്തിൽ കാല് വയ്ക്കുന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ കുറച്ചുകൂടി മാറ്റങ്ങൾ ഇതിൽ വരുത്തേണ്ടതുണ്ട്. ആദ്യ സൃഷ്ടാവിനെ കണ്ടെത്താൻ ദുരുപയോഗ സാധ്യത ഏറെയാണുള്ളത്. ഒരു ഫോർവേഡഡ് മെസ്സേജ് അല്ലെങ്കിൽ അതിന് തുടക്കമിട്ട വ്യക്തിയെയാണ് ആദ്യ സൃഷ്ടാവെന്ന ചട്ടം വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ആ സന്ദേശത്തിൻ്റെ യഥാർത്ഥ സൃഷ്ടാവ് ആകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിൽ കണ്ട ഒരു സന്ദേശം അവിടെ നിന്ന് പകർത്തിയതാകാം, അല്ലെങ്കിൽ വാട്സാപ്പ് വഴി തന്നെ ലഭിച്ച ഒരു ചിത്രം ഫോർവേഡ് ചെയ്യുന്നതിന് പകരം ഡൗൺലോഡ് ചെയ്ത് അത് വീണ്ടും അപ്ലോഡ് ചെയ്തതുമാകാം. അങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ വ്യക്തിയായിരിക്കും ആ മെസ്സേജിൻ്റെ ഉറവിടം എന്നും ആകാൻ പോകുന്നത്. ചുരുക്കത്തിൽ, യഥാർത്ഥ സൃഷ്ടാവിനെ പകരം കുടുങ്ങുന്നത് നിരപരാധികളുമായേക്കാം. എന്ന് വെച്ച് ഈ ട്രേസബിലിറ്റി ചട്ടം പൂർണ്ണമായും വേണ്ടെന്ന് വയ്ക്കാനും സാധിക്കില്ല. വ്യക്തികളുടെ മെസ്സേജുകൾ സൂക്ഷിക്കുന്നതിന് പകരം നീതിപൂർവമായ ബദൽ സംവിധാനം ആവശ്യമാണ്. അതിന് ദുരുപയോഗ സാധ്യത ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം. End to end എൻക്രിപ്ഷൻ രീതിയെ ബാധിക്കാതെ മെസ്സേജുകൾ നിരീക്ഷിക്കാൻ എല്ലാ മെസ്സേജുകൾക്കും ഒരു നിശ്ചിത ടാഗ് അഥവാ ഒരു ഹാഷ് വാല്യൂ ഇടുന്ന ആൽഫാ ന്യൂമറിക് ഹാഷ് രീതി നടപ്പാക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും അന്ന് വാട്സാപ്പ് മറുപടി നൽകിയിട്ടില്ല. യഥാർത്ഥ സന്ദേശം സൂക്ഷിക്കുന്നതിന് പകരം ഈ ഹാഷ് വിവരം സൂക്ഷിച്ചാൽ മതിയാകും. പ്രശ്നമുണ്ടായാൽ ഈ ഹാഷ് വാല്യൂ പരിശോധിച്ച് ആദ്യ സൃഷ്ടാവിലേക്ക് തന്നെ എത്തും എന്നായിരുന്നു നിർദ്ദേശം. ട്രേസബിലിറ്റിയും എൻക്രിപ്ഷനും തുല്യമായി ഉറപ്പാക്കുന്ന സാങ്കേതിക സംവിധാനം രൂപപ്പെടുത്തേണ്ട ചുമതല വാട്സാപ്പിൻ്റേതാണെന്ന് കേന്ദ്രവും വ്യക്തമാക്കിയിട്ടുണ്ട്. രണ്ടായിരത്തി 2018 കേന്ദ്ര സർക്കാരിൻ്റെ കർശന നിബന്ധനകളെ തുടർന്നാണ് വാട്സാപ്പ് ചരിത്രത്തിലാദ്യമായി ഇന്ത്യക്ക് മാത്രമായി ഒരു മേധാവിയെ നിയമിച്ചത്. വാട്സാപ്പിനെ ഇന്ത്യൻ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരാനായിരുന്നു ഇവരുടെ ശ്രമം. ഭീമമായ ശമ്പളവും ഗ്ലാമറും ഉണ്ടായിട്ടും 2018 ഫേസ്ബുക്കിൻ്റെയും വാട്സാപ്പിൻ്റെയും മേധാവികളായി ഉചിതമായ ആളെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. മോഹിപ്പിക്കുന്ന പദവികൾക്ക് പിന്നിൽ തൂങ്ങിയാടുന്ന വാളുണ്ടെന്ന് മനസ്സിലാക്കിയതോടെയാണ് പലരും ഇതിൽ നിന്നും പിന്തിരിഞ്ഞു പോയത്. വ്യാജ സന്ദേശങ്ങൾ പ്രചരിക്കുന്ന സമൂഹമാധ്യമങ്ങളുടെ ഇന്ത്യയിലെ തലവന്മാർക്കെതിരെ കേസെടുക്കാമെന്ന് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി രാജീവ് ഗൗബ അധ്യക്ഷനായ സമിതി സർക്കാരിന് നൽകിയ റിപ്പോർട്ട് തന്നെയായിരുന്നു ഈ പദവിയിലേക്ക് വരാൻ ഓരോരുത്തരെയും പിന്തിരിപ്പിച്ച ആ പേടി സ്വപ്നം. പുതിയ ചട്ടമനുസരിച്ച് കംപ്ലയിൻസ് ഓഫീസർ അടക്കമുള്ളവരെ നിയമിക്കുന്ന ഘട്ടത്തിലും കമ്പനികൾ നേരിടാൻ പോകുന്ന വെല്ലുവിളിയും ഇതുതന്നെയാണ്. സേഫ് ഹാർബർ പരിരക്ഷ കൂടി നഷ്ടമായാൽ ഈ ഉദ്യോഗസ്ഥർ കൂടി പ്രതിസ്ഥാനത്തെത്തുമെന്നതും കമ്പനികളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. 2018 വ്യാജ സന്ദേശങ്ങളുടെ ഉറവിടം വാട്സാപ്പ് വ്യക്തമാക്കണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരുന്നതാണ്. വാട്സാപ്പിൽ കറങ്ങി നടക്കുന്ന സന്ദേശത്തിൻ്റെ ഉത്ഭവം കണ്ടെത്താൻ റോക്കറ്റ് സയൻസ് ഒന്നും ആവശ്യമില്ല. 2018 ഓഗസ്റ്റിൽ അന്നത്തെ വാട്സാപ്പ് CEO ആയ ക്രിസ് ഡാനിയൽസുമായുള്ള കൂടിക്കാഴ്ചയിൽ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് ആഞ്ഞടിച്ചു പറഞ്ഞ വാക്കുകളാണിവ. എന്നാൽ ഇത് end to end എൻക്രിപ്ഷൻ്റെ ലംഘനമാണെന്ന നിലപാട് അന്നും വാട്സാപ്പ് ഉയർത്തിപ്പിടിച്ചു. സർക്കാരിൻ്റെ കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് ആ വർഷം കോമൾ ലാഹരിയെ പരാതി പരിഹാര ഉദ്യോഗസ്ഥനായി വാട്സാപ്പ് തന്നെ നിയമിച്ചത്. IT നിയമത്തിൽ ചട്ടപ്രകാരം വരുത്തിയത് കൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ രണ്ടും കൽപ്പിച്ചാണ്. സമൂഹമാധ്യമങ്ങളിൽ നടക്കുന്ന ഇത്തരം മെസ്സേജുകളും ഫോർവേഡഡ് മെസ്സേജുകളും രാജ്യസുരക്ഷയും പീഡനവും ലൈംഗികതയും തുടങ്ങി നിരവധി വിഷയങ്ങളിൽ തെറ്റായ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന ആശങ്ക കേന്ദ്ര സർക്കാരിനുണ്ട്. അത് വെച്ചു പുലർത്താൻ കേന്ദ്ര സർക്കാരും ആഗ്രഹിക്കുന്നില്ല. സർക്കാരിനെതിരെ ആര് പറഞ്ഞാലും അവർക്കെതിരെ കേസെടുക്കാം എന്നുള്ള ഒരു ആഗ്രഹവും കൂടി കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിലുള്ളതും തള്ളിക്കളയാനാകില്ല.
വാട്സാപ്പ് ഉന്നയിക്കുന്ന എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ വളരെ വിലപ്പെട്ടത് തന്നെയാണ്. കാരണം വാട്സാപ്പ് ഉപയോഗിക്കുന്ന ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്നതും അവർക്ക് പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും എൻഡ് ടു എൻഡ് എൻക്രിപ്ഷനാണ്. ഞാൻ അയക്കുന്ന മെസ്സേജ് മറ്റാർക്കും പോകില്ല എന്നുള്ള ഒരു തോന്നൽ ഓരോ ഉപയോക്താവിനും വന്നു തുടങ്ങാനും വാട്സാപ്പ് സഹായിച്ചു. എന്നാൽ ഇതും കൂടി മാറ്റി നിർത്തിയാൽ വാട്സാപ്പ് ഉപയോക്താക്കളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വരാൻ സാധ്യതകളുണ്ട്. മറ്റാപ്പുകളിലേക്ക് കൂടുമാറാനും ജനങ്ങളെ പ്രേരിപ്പിക്കാം. ഇതും വാട്സാപ്പിനൊരു ആശങ്കയാണ്. എന്നാൽ നിയമങ്ങൾ പാലിച്ചേ മതിയാകൂ. ഏതാണ് ഈ ജനാധിപത്യ രീതി? കേന്ദ്ര സർക്കാർ ഇങ്ങനെയൊരു നിയമം മാറ്റുമ്പോൾ അതിന് ഡൽഹി ഹൈക്കോടതിയിലേക്ക് വാട്സാപ്പ് നീങ്ങുമ്പോഴും ഈ നിയമയുദ്ധം ആരുടെ പിന്നിലാണ്, ആർക്ക് വിജയക്കൊടി പാറിക്കാൻ സാധിക്കുമെന്നതും കാത്തിരിക്കേണ്ടതാണ്.